ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആൻഡ് ആൻഡ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയായിരിക്കും? മലേഷ്യയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം ബട്ടുവ കേവ്സിലാണ്, അതായത് മുരുകൻ ടെമ്പിളിൻ്റെ അവിടെ നമ്മൾ നിൽക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ കയറിയിട്ട് ഇറങ്ങിയിട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. നിങ്ങൾ നോക്കിയോ, ഇതാണ് ആ സംഭവം. ഇതാണ് ആ മുരുകൻ. അതെ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ടൈമിംഗ് 7 to 10 o'clock ആണ്. ഞങ്ങൾ ഉറക്കം എണീച്ച് വന്നപ്പോൾ തന്നെ 9 o'clock കഴിഞ്ഞു. സോ രാവിലെ കുറച്ച് വെജ് ഫ്രൈഡ് റൈസ്, സ്ക്രാമ്പിൾഡ് എഗ്, കുറച്ച് വാട്ടർ മെലൺ, കുറച്ച് വൈറ്റ് മെലൺ. സോ എം എ സൈഡ് ഇരിപ്പുണ്ട്. ഓഫീസിലെ കടുപ്പമാണ്. ഇനി 10 o'clock കഴിയുമ്പോൾ നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് വരും. പുള്ളിയായിട്ട് ജസ്റ്റ് ഒരു എവിടെ നമുക്ക് ഹൈലാൻഡ് എന്ന് പറഞ്ഞൊരു ഏരിയ പോവും. പിന്നെ ബെട്ടു കേവ്സ് നിങ്ങളൊക്കെ ഫേമസ് ആയിരിക്കും. കാരണം ബെട്ടു കേവ്സിൽ ഒരു മുരുകൻ ടെമ്പിളുണ്ട്. അത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. മലേഷ്യയിലൊക്കെ ഒരു വലിയൊരു മുരുകൻ്റെ ഒരു സ്റ്റാച്യു ഉള്ള അതാണ് ബെട്ടു കേവ്സ്. അവിടെ മ്യൂസിയം ഉണ്ട്. ആർട്ട് ഗാലറി ഉണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയി ഉറപ്പാണ്. മൊത്തം ഇന്ന് തൈപ്പൂയത്തിൻ്റെ ഉത്സവമുണ്ട്, ഫെസ്റ്റിവൽ നടക്കുമ്പോൾ. അപ്പോൾ അതായത് കുറച്ച് റോഡ് ക്ലോഷേഴ്സ് ഉണ്ടാവും. സോ അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും നമ്മുടെ ട്രാവലിങ്ങിന്. സോ മോർണിംഗ് ഇന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തത് മോർണിംഗ് ഫസ്റ്റ് ബെട്ടു കേവ്സിൽ പോയിട്ട് സെക്കൻഡ് വി ഗോയിങ് ടു ഹൈലാൻഡ് ആയിരുന്നു. ഹൈലാൻഡിൽ കുറച്ച് കേബിൾ കാർ ഏരിയ ഉണ്ട്. അതാവും 6,000 feet ഫ്രം ദ ഗ്രൗണ്ട് ഏരിയ എന്നാണ് പറയുന്നത്. ഹിൽ ഏരിയയിലോട്ടോ പോകുന്നു. ഇന്ന് ഇവിടെ ചായ കുടിച്ച് മറിയുന്നു. ചായ അല്ല, സോറി, കോഫി. കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഔട്ട്സൈഡ് ഒരു ഡൈനിങ് ഉണ്ടായിരുന്നു. രാത്രി ഫുൾ ലൈറ്റ് ആയിട്ട് അതിന് സലോമ ബ്രിഡ്ജ് എന്ന് പറയും. അത് ടിൻഡവറിന് അടുത്ത് ഇങ്ങോട്ട് കയറാം. ടിൻഡവറിന് അടുത്ത് ഒരു ഇതുണ്ട്, ഒരു റോഡുണ്ട്, അതിന് നടന്ന് കയറാന്ന് വരുന്നു. നമ്മളിപ്പം പോകുന്നത് ജെൻഡിങ് ഐലൻഡിലേക്കാണ്. സോ ഹൈലാൻഡിലേക്കാണ്. അപ്പം സുഖമായിട്ട് ഇന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ബാത്തിക്കസിലേക്കാണ്. നമ്മളിത് ഹൈവേ ആണ് കയറിയിട്ട് നമ്മൾ ബാത്തിക്കസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൈപ്പൂയ ആയതുകൊണ്ട് ബാത്തിക്കസ് നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ബാത്തിക്കസിന് അകത്ത് വരയ്ക്കും വണ്ടി പോകില്ല. ആദ്യം ബാത്തിക്കസിലാണ് പോകുന്നത്. കാരണം വൈകുന്നേരത്തിൽ ഇന്ന് അവിടുത്തെ രഥം വരുന്നത് കൊണ്ട് വൈകുന്നേരത്തിൽ കുറച്ച് തിരക്കായിരിക്കും.
ഇത്. ഞങ്ങൾ രണ്ടുപേരും ബട്ടു കേവ്സിലേക്കുള്ള യാത്രയിലാണ്. നല്ല റഷാണ്. അവിടെ കണ്ടോ ഈ മുന്നിൽ കാണുന്ന ബ്രിഡ്ജിൻ്റെ അകത്തുകൂടെ വേണം ഞങ്ങൾക്ക് എൻ്റർ ചെയ്ത് ആ സൈഡിൽ പോകാൻ. ഈ ഹിൽ ടോപ്പ് വേണം നമുക്ക് കയറാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പം എന്തൊക്കെയാണ് വേണ്ടത്, അതായത് മാല പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, അഭിഷേകത്തിനുള്ള പാല് പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കിട്ടുന്നതാണ്. ചില സ്ഥലങ്ങളും ചില ഏരിയകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്താണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം സിമിലർ ടു ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പം ബട്ടു കേവ്സിൻ്റെ ടെമ്പിൾ എൻട്രിയിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഉണ്ടായത് കൊണ്ട് ഞാനൊരു ക്യാബ് വാങ്ങിച്ചു വെച്ചു. കൊള്ളാം ഗൈസ്. ചുറ്റിനും ഷോപ്സുണ്ട്, പിന്നെ ഒരുപാട് ഫർണിച്ചേഴ്സ് ഏരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പൂജ റൂംസൊക്കെ ആണ്, പൂജ ഷെൽസൊക്കെ നമുക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. നിങ്ങൾ ദൂരെ കാണാൻ കഴിയുന്ന ആ മുരുകൻ സ്റ്റാച്ചു ആണ് നമ്മൾ ഫേമസ് ആയിട്ട് മലേഷ്യയുടെ ഒരു ആഡ് വന്നാലോ എന്ത് വന്നാലോ ആദ്യമേ കാണുന്ന ഒരു എന്താ പറയുക, ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്കൾപ്ചറാണത്. ഈ കാണുന്ന സ്റ്റെപ്പ് ആ മുരുകൻ്റെ സ്റ്റാച്യൂവിൻ്റെ സൈഡിൽ കാണുന്ന ഈ സ്റ്റെപ്പ് ഫുള്ളും നമ്മൾ കയറി ഇറങ്ങണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്സാക്ട്ലി ആ മുരുകൻ്റെ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് എന്തുമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഇറ്റ്സ് എ ഹ്യൂജ് വൺ. സൈഡിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട്. ഇന്ന് ഇവിടുത്തെ ഫെസ്റ്റിവലാണ് തൈപ്പൂയം.
ഇതാണ് തൈക്കൂയത്തു നിന്നുള്ള പാൽക്കുടമായിട്ട് ജനങ്ങൾ പോകുന്നത്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ സ്റ്റെപ്പ് എല്ലാം എന്താ പറയുക, നല്ല ഡീപ്പായിട്ട് കിടക്കുന്ന ഇതാണ്. ഡീപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയും കയറിയില്ലെങ്കിൽ പിന്നെ ഇവിടെ വരുന്നവർ മെയിൻ ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി ലേഡീസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൻ്റെ താഴോട്ടുള്ള ഡ്രസ് മസ്റ്റായിട്ട് വേദനയാണ്, ഇല്ലെങ്കിൽ അവർ കടത്തി വിടത്തില്ല. പിന്നെ അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പുണ്ട്, അവർക്ക് മുട്ടിൻ താഴോട്ടുള്ള ഡ്രസ്സോ ഷാളോ എന്തെങ്കിലും വാങ്ങിച്ച് ദേ ക്യാൻ കവർ ഇറ്റ് ആൻഡ് ദേ ക്യാൻ മൂവ് ഇറ്റ്. ഞങ്ങളിപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്ര സ്റ്റെപ്പ് കയറിയെന്ന് അറിയാൻ വയ്യ, ഒരു പകുതി പോലും ആയില്ല, ഒരു 15% ആയപ്പോൾ തന്നെ. അയ്യോ, സ്റ്റീപ്പായിട്ട് കിടക്കുന്ന സ്റ്റെപ്സാണ്, സോ നോക്കി കയറിയില്ലെങ്കിൽ തന്നെ അതേ സ്പീഡിൽ തന്നെ താഴെത്തും. അങ്ങനെ പേടിക്കില്ല, കാരണം നിങ്ങൾ കാണുന്നുണ്ട് സ്റ്റെപ്പിൻ്റെ വിത്ത് ഉണ്ടോ, നമ്മളൊരു 1 ഫീറ്റ് വെക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. സോ വെക്കുന്ന അനുസരിച്ച് പോവാം. ചുറ്റിനും മലയാണ്, ഇഷ്ടംപോലെ കയറി വന്നാ അവിടെ നിന്ന് പോയത്തവിടെ ഇരിപ്പുണ്ട്. അവന് മുകളിലോട്ട് കയറാൻ നിൽക്കുകയാണ്. എല്ലാ പിള്ളേരും ഓരോ ആണ് ഇവന് നമ്മുടെ ഇവനെ പോലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ചുമ്മാ സൂക്ഷിക്കണം, ഞങ്ങൾ വരുന്ന വഴിക്ക് കൗൺസിലറുടെയൊക്കെ ബാഗ്സും കവറൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കി. ചുറ്റിനും മലയാണ്. ഇപ്പൊ നമ്മൾ പകരത്തി ഭയങ്കര വലിയൊരു കേവാണ്.
ഈ ഒരു കേവിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവിടെ കോവയായിരുന്നു, കോവയായിരുന്ന സമയത്ത് തന്നെ ഇവിടെ തമിഴ് പീപ്പിൾസ് വർക്കേഴ്സ് അവർ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് കേവ് ഫൗണ്ടായി. ആ കേവിനെ അവർ ഡെവലപ്പ് ചെയ്ത് അവർ ഇൻഫോം ചെയ്യേണ്ട ആൾക്കാരെ ഇൻഫോം ചെയ്തു. അപ്പോൾ അവിടെ ഒരു വേല് കിട്ടി എന്നാണ് അവർ സങ്കല്പം. പക്ഷേ ഈ കേവ് ലോക്കൽ പീപ്പിൾസ് പറയുന്നു മോർ ദാൻ 4000 ഇയേഴ്സ് മുമ്പേ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കേവ് ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവർക്ക് മനസ്സിലായി. അവരത് വെൽ ഡെവലപ്ഡ് ആക്കി അവർ കീപ് മെയിൻറ്റെയിൻ ദാറ്റ്. ഇതാണ് ഇത്രയും പ്രശസ്തമായിട്ടുള്ളതായി. യെസ്, ഇതാണ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഫ്രം ദ ലോക്കൽ പീപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ മിസ്റ്റർ സുബ്രത ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു ഇൻഫോർമേഷൻസ്. വെൽ ക്ലീൻഡ് ആൻഡ് വെൽ ഹൈജീൻ ഏരിയ. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ശിവകുടുംബം കിട്ടിയായിരുന്നു. എവിടെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ശിവനും പാർവതിയും ഗണപതി മുഴുകൻ നന്ദികേശം ഇരിക്കുന്ന ഒരു അത്രയും ഭയങ്കര ഡിയറസ്റ്റ്. അത് അവിടെ ഇരിക്കുന്ന അവിടെ ഒരു പണിഞ്ഞ എടുത്തേക്കുന്നാണെന്ന് തോന്നുന്നു ആ രീതി. അത്രയും പൊക്കത്തിലൊക്കെ ഇരിക്കുന്നു. അവിടെ നമുക്ക് പോകാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കേവിലേക്ക് എൻ്റർ ആവാൻ പോവുകയാണ്. ഈ കേവ് ഭയങ്കരമാണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കേവ്സ് ഭയങ്കര ബ്യൂട്ടി തന്നെ, രക്ഷയില്ല. നമ്മൾ വീണ്ടും അടുത്ത കേവ്സിലേക്ക് പോവാം. കാരണം ഇപ്പോഴും ഇവിടെയൊക്കെ കുറേ വാട്ടറിൻ്റെ ഒക്കെ ഒരു കണ്ടൻ്റ് ഉണ്ട്. കാരണം വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റിറ്റ് വരുന്നത് കാണാം. വെരി ബ്യൂട്ടി. കോപ്സൊക്കെ ഇവിടെ കാണുന്ന സ്കൾച്ചറൊക്കെ എനിക്ക് ഒന്ന് റീസെൻ്റ് മേഡൊക്കെ ആണ്. നമ്മൾ ഷൂസ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അകത്ത് കേളാം, ഷൂസ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കേളാം. നമുക്ക് ഒരു കാണിച്ചു അമ്പലത്തിൽ കയറിയല്ലോ. ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു. Thank you.
അങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് നോക്കോട്ട് വരാം. അങ്ങനെ ടെമ്പിൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി, ഇനി അടുത്ത കേവിലേക്ക്, ശ്രീ വല്ലി ദേവയാനി മുരുകൻ ടെമ്പിൾ. ഇതാണ് തോന്നുന്നു ലാസ്റ്റ് കേവ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്, ഇവിടെ വരുന്നവരൊക്കെ മസ്റ്റായിട്ടും ഇവിടെ എന്തായാലും വരും. എന്നാലും ചുറ്റിനും കേസാണ്.
അങ്ങനെ 50 ദർശനമൊക്കെ കഴിഞ്ഞു. കേവിൻ്റെ പരിപാടി ഏകദേശം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഗൂഗിളിൽ കണ്ടിട്ടേ ഉള്ളൂ ഈ അമ്പലം. നല്ലൊരു പീസ്ഫുൾ ഏരിയ. ഞങ്ങൾ ദീപമൊക്കെ കൊളുത്തി വെച്ചു. ഇവിടെ ദീപം വെക്കാം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അർച്ചനയും വഴിപാടൊക്കെ ഉണ്ട്. പ്രസാദമായിട്ട് ആപ്പിലൊക്കെയാണ് തരുന്നത്. ഇവിടെ ഇവിടെയൊക്കെയാണ് ഈ ചെറിയ ചെറിയ കൊലങ്ങന്മാരൊക്കെ ഉണ്ട്. ആ കേവി കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ വലിഞ്ഞു കയറി പോകുന്നുണ്ട്. ഇവിടെ ഇന്ന് തൈപ്പൂയത്തിൻ്റെ ഫെസ്റ്റിവലാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എല്ലാവരും പാൽക്കുടമൊക്കെ ആയിട്ട് ഈ യെല്ലോ ഡ്രസ് ഇട്ടൊക്കെ ഓരോ വ്രതം എടുത്തിട്ട് ഇവിടെ പാൽക്കുടമായിട്ട് കയറുന്നതാണ്. അവരത് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു അഴുക്കില്ല, ഒരു ബാഡ് സ്മെല്ലില്ല, എല്ലാം നല്ല ഒരു. ഞങ്ങളപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടോപ്പ് കേവി എന്നുള്ള വ്യൂ ആണ്. ഇവിടെ ക്യാമറസൊക്കെ മീഡിയാസൊക്കെ വന്ന് അവരുടെ ക്യാമറസൊക്കെ അറേഞ്ച് ചെയ്ത് തുടങ്ങി. കാരണം ഇന്ന് തൈപ്പൂയം ആയതുകൊണ്ട് അതിൻ്റെ ലൈവ് ഷോ ആയിക്കൊണ്ട് ഇവിടെ. ഇന്നിവിടെ തൈപ്പൂയം ഫെസ്റ്റിവലാണ്. സോ ക്രൗഡ് കുറച്ച് കൂടുതലുണ്ട് ആൻഡ് ടെമ്പറേച്ചർ ആൾസോ വെരി ഹൈ.